എൽ പി തലത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഗണിതാശയങ്ങൾ, പ്രത്യേകിച്ചും ഗുണന വസ്തുതകൾ, ആവർത്തന സങ്കലനത്തിലൂടെ ഗുണന വസ്തുതകൾ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് കൃത്യമായി കാണിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ നിർമ്മാണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതേ ഉപകരണം ഉപയോഗിച്ച് യു പി തലത്തിലെ സാധാരണ ഭിന്നസംഖ്യകൾ കൊണ്ട് ഗുണിക്കുമ്പോഴുണ്ടാകുന്ന മാറ്റം കൃത്യമായി നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും. വീഡിയോ എല്ലാവരും കാണണം, തീർച്ചയായും ശ്രമിച്ചു നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൂടി ചെയ്യുക. 40 സെൻറ്റിമീറ്റർ നീളവും 16 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ഷീറ്റ്, അത് കാർഡ്ബോർഡ് ആവാം, ഞാനിത് സ്ട്രോ ബോർഡാണ് എടുത്തത്. അത് കൃത്യമായി 4 സെൻറ്റിമീറ്റർ അകലത്തിൽ നമ്മൾ വരക്കുകയാണ്. അതായത് നിരയിലും വരിയിലുമായി നമുക്ക് കിട്ടേണ്ടത് 4 സെൻറ്റിമീറ്ററുള്ള സമചതുരങ്ങളാണ്. അത് 10 × 4 40 സമചതുരങ്ങൾ കിട്ടണം. ഇത് നമ്മളത് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ അത് മുറിച്ച് മാറ്റുകയാണ്. ഒന്നാമത്തതല്ല, രണ്ടാമത്തതാണ് മുറിക്കുന്നത് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, 2, 4, 6, 8 ഇരട്ട സംഖ്യകൾ ഓർത്താൽ മതി. അപ്പോൾ ഇനി അത് സെലോ ടൈപ്പ് വെച്ച് ഒട്ടിക്കുകയാണ്. അപ്പോൾ 2, 4, 6, 8 അങ്ങനെ 4 എണ്ണം നമ്മൾ മേലെ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു വശത്തേക്ക് മാത്രമേ മടങ്ങും, നമുക്ക് രണ്ട് വശത്തേക്കും മടങ്ങണം. അപ്പോൾ ഇനി ഒറ്റ സംഖ്യകൾ നമ്മൾ, അതായത് ഒന്നാമത്തെ മുറിച്ച് മാറ്റുകയാണ്. ഒന്നാമത്തെ ഇനി ഇതും ഒട്ടിക്കണം, പക്ഷേ നേരത്തെ ഒട്ടിച്ച പോലെയല്ല, തിരിച്ച്, അതായത് മറുവശത്താണ് ഒട്ടിക്കുന്നത് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ 1, 3, 5, 7, 9 ഇത് മറുവശത്ത്, അതായത് അടിവശത്താണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇനി ഈ സമചതുരത്തിൻ്റെ മേലെ നമ്മൾ മറ്റൊരു കളർ ഷീറ്റ് ഒട്ടിക്കുകയാണ്. ഞാനിത് എടുത്തിരിക്കുന്നത് സ്റ്റിക്കറാണ്. നമുക്കത് കളർ ഷീറ്റ് പശ തേച്ച് ഒട്ടിച്ചാലും മതി, എന്നാലും നന്നായിട്ട് നിൽക്കും. നോക്കുക, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 3 സെൻറ്റിമീറ്റർ സമചതുരമാണ്. 3 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള നീല സമചതുരം. അപ്പോൾ അത് 4 സെൻറ്റിമീറ്റർ കള്ളിയിൽ വെക്കുമ്പോൾ കൃത്യമായി ഒരു സ്പേസ് ഒഴിഞ്ഞു കിട്ടും. അപ്പോൾ ചെയ്തെടുത്താൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇതുപയോഗിച്ച് നമ്മൾ പഠന പ്രവർത്തനം എങ്ങനെയാണ് നടത്തുന്നതെന്നൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം, 10 വരികളിലും 4 നിരകളിലുമായിരിക്കും. ഇതാ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 4 ഒരു കൂട്ടമാണ്. 4 ഒരു കൂട്ടം. അപ്പോൾ ഒരു വരിയിലായിട്ട് 4 എണ്ണം നിൽക്കുന്നുണ്ട്. ഇനി ഇതോ 4 2 കൂട്ടമാണ്. അതാ ഇതാണ് 2 4കൾ ചേർന്ന് 8 ആവുന്നത്. അപ്പോൾ 4 4 8 അതാണ് 2 4 8 2 × 4. അപ്പോൾ 2 × 4 എന്ന് പറഞ്ഞാൽ അതേ കാണാവൂ, 2 × എന്ന് വെച്ചാൽ 2 വരികളിലായിട്ട് 4 4 8 എണ്ണം. ഇപ്പോൾ 4 3 കൂട്ടമാണ്, അതായത് 3 × 4 3 × 4 കൃത്യമായി നമുക്കവിടെ കാണാം. ഇനി അടുത്തത് 4 × 4 അപ്പോൾ 16, 4 4 16 കൃത്യമായി നമുക്ക് കാണാം, 4 4 കൂട്ടം. ഇപ്പോൾ 4 5 കൂട്ടം എന്ന് വെച്ചാൽ 5 × 4 5 × 4. അപ്പോൾ 5 4 20 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം, അതായത് 4 5 കൂട്ടമായി തന്നെ കാണണം. അടുത്തത് 4 6 കൂട്ടം, 4 7 കൂട്ടം, 4 8 കൂട്ടം, 4 9 കൂട്ടം, 4 10 കൂട്ടം. അപ്പോൾ എന്ന് പറഞ്ഞാൽ 10 4 40 വരെ കൃത്യമായി നമുക്ക് ഇത് ഉപയോഗിച്ച് കാണിക്കാം. 4 10 40 എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കണം. ഇത് നോക്ക്, 9 4 36 കൃത്യമായി എന്ന് വെച്ചാൽ 9 4 തന്നെ കാണണം. ഇപ്പോഴോ 8 4 8 4 32 എന്ന് പറഞ്ഞാൽ ആ 4 8 കൂട്ടങ്ങൾ തന്നെ കാണണം. അപ്പോൾ ഒന്നുകൂടെ 1 × 4 2 × 4 3 × 4 4 × 4 5 × 4 6 × 4 7 × 4 8 × 4 9 × 4
10 × 4 കൃത്യമായി 40. ഇതാ നമുക്ക് നോക്കാം, ആറിൻ്റെ ഒരു കൂട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആറിൻ്റെ ഒരു കൂട്ടം. അപ്പോൾ ഇവിടെയോ ആറിൻ്റെ രണ്ട് കൂട്ടം, ആറിൻ്റെ മൂന്ന് കൂട്ടം, നാല് കൂട്ടം, അഞ്ച് കൂട്ടം, ആറ് കൂട്ടം, ഏഴ് കൂട്ടം, എട്ട് കൂട്ടം, ഒൻപത് കൂട്ടം, പത്ത് കൂട്ടം. എന്ന് വെച്ചാൽ ആറ് പത്ത് കൂട്ടങ്ങളായി ആറ് അറുപത്, ആറ് പത്ത്, പത്താറ് അറുപത് കൃത്യമായിട്ട് നമുക്ക്. ഇനി ഒന്നും കൂടെ ചെറുത് മൂന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മൂന്ന് രണ്ട് മൂന്ന് ആറ്, മൂന്ന് മൂന്ന് ഒമ്പത്, നാല് മൂന്ന് പന്ത്രണ്ട്, അഞ്ച് മൂന്ന് പതിനഞ്ച്, ആറ് മൂന്ന് പതിനെട്ട്, ഏഴ് മൂന്ന് ഇരുപത്തൊന്ന്, ആ രൂപത്തിൽ പത്ത് വരെ കൃത്യമായി വളർന്നു വരുന്ന നമുക്ക് കാണാം. ഇനി അതിൻ്റെ തന്നെ ചെറുത് രണ്ടിൻ്റെ. അപ്പം നമുക്ക് നോക്കാം, രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് കൃത്യമായി ഇങ്ങനെ തിരിച്ചും മറിച്ചും നമുക്ക് മടക്കി വലുതാക്കിയെടുക്കാം. ഇനി ഇതേ ഉപകരണം യു പി തലത്തിലുള്ള മാത്സിനെ എങ്ങനെ സഹായിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ഉള്ളതാണ്, ഒരു സാധാരണ സംഖ്യയെ, ഒരു എണ്ണൽ സംഖ്യയെ സാധാരണ ഭിന്നം കൊണ്ട് ഗുണിക്കുക. ഉദാഹരണത്തിന് നമുക്കൊന്ന് നോക്കാം, പന്ത്രണ്ട് ഗുണിക്കണം 3/4. പന്ത്രണ്ട് ഗുണിക്കണം 3/4 എന്ന് വെച്ചാൽ പന്ത്രണ്ടിനെ 4 തുല്യഭാഗമാക്കിയതിൽ 3 ഭാഗമാണ്, അതായത് 12 മുക്കാൽ ഭാഗം. അപ്പോൾ 12 4 കൂട്ടങ്ങളാക്കി മാറ്റിയതാണ് നമുക്കെടുക്കേണ്ടത്. അതിൽ എത്രയാണ്? 3. അപ്പോൾ 12 ഗുണിക്കണം 3/4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇതാണ്, അതായത് 9. അപ്പോൾ നമുക്ക് കൃത്യമായി ഇത് എങ്ങനെ വരുന്നതെന്ന് കാണിച്ചു കൊടുക്കാം. തൊട്ട് വലുത് നമുക്ക് നോക്കാം, 24 ഗുണിക്കണം 3/4. അപ്പോൾ അതിനെന്ത് ചെയ്യണം? 24 നാല് കൂട്ടങ്ങളായിട്ടുള്ളത് തന്നെ എടുക്കണം. അപ്പോൾ നാല് കൂട്ടങ്ങളായിട്ടുള്ള കൃത്യമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞ് 24 അതിലുള്ളത്. അപ്പോൾ അതിനെ 3/4 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 4 തുല്യഭാഗമാക്കിയതിൽ 3 ഭാഗം എടുക്കലാണ്. അപ്പോൾ ഇതിൽ 3 എടുത്തു കഴിഞ്ഞാൽ ഇതാ നമുക്ക് നോക്കാം, 1, 2, 3 ഭാഗം. അപ്പോൾ അതെത്രയാണ് വരുന്നത്? 18. അപ്പോൾ നമ്മളെ ചോദ്യം 24 ഗുണിക്കണം 3/4 എങ്ങനെയാണ് 18 കൃത്യമായി വരുന്നതെന്ന് കാണിച്ചു കൊടുക്കുക. ഇനി കുറച്ചും കൂടെ വലുത്, 48. 48 ഗുണിക്കണം 3/8. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? 48 8 കൂട്ടങ്ങളാക്കി നമ്മൾ മാറ്റി. ഇനി അതിൽ 8 എത്ര എണ്ണം എടുക്കണം? 3. 8 ഭാഗം. 48 8 തുല്യഭാഗമാക്കിയതിൽ 3 ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ എത്രയാണ് ഉണ്ടാവുക? 18. അപ്പോൾ 48 ഗുണിക്കണം 3/8 എങ്ങനെയാണ് കൃത്യമായി 18 ആയിത്തീരുന്നതെന്ന് നമുക്ക് കുട്ടികളെ നേരിട്ട് കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും.